ഇത് ഈറോഡ് ജില്ലയിലെ സത്യമംഗലത്തിനടുത്ത് ബന്നാരി മാരിയമ്മൻ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് സത്യമംഗലത്തു നിന്നും ഏകദേശം ഒരു 14 കിലോമീറ്റർ ദൂരത്തെ ഒരു വനപ്രദേശത്താണ് ഈ അതീവ ശക്തിയേറിയ ബന്നാരി മാരിയമ്മൻ ക്ഷേത്രം ഉള്ളത്. പണ്ടിവിടം കൊടും വനമായിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നും ഇവിടെ തോരണപ്പള്ളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു അരുവി ഒഴുകിയിട്ടുണ്ടായിരുന്നു എന്നും ആ അരുവിയിൽ അവതാരം കൈക്കൊള്ളുന്ന രീതിയിൽ പശുവും പുലിയും ഒരുമിച്ച് വെള്ളം കുടിക്കുന്ന സന്ദർഭം നടന്നിരുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. ആ തോരണപ്പള്ളം എന്ന സ്ഥലത്തെ കർഷകർ ഈ സ്ഥലത്ത് ഈ കൊടും വനമായിരുന്ന ഈ സ്ഥലത്ത് താൽക്കാലിക തൊഴുത്തുകൾ കെട്ടി പശുക്കളെയൊക്കെ മേച്ച് ഉപജീവനം കഴിച്ചു പോന്നിരുന്നു. അങ്ങനെ രാവിലെ പശുക്കളെ മേയ്ക്കാൻ പോയി വൈകിട്ട് ആ താൽക്കാലിക തൊഴുത്തിൽ വന്ന് കെട്ടുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. അതിലെ ഒരു തൊഴുത്തിലെ ഒരു പശു മാത്രം പാൽ കറക്കാൻ അയക്കാതെ അതിൻ്റെ കുട്ടിക്കും കുടിക്കാൻ കൊടുക്കാതെ ഇരിക്കുന്നതാണ് ആ കർഷകൻ ശ്രദ്ധിച്ചത്. പിറ്റേ ദിവസം ആ പശുവിനെ പിന്തുടർന്ന് പോയ ആ കർഷകൻ കണ്ടത് ഒരു വേങ്ങമരത്തിനടിയിൽ ഒരു പുറ്റിന്മേൽ ആ പശു പാൽ ചുരത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ആ സ്ഥലം ദൈവസാന്നിധ്യമുള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കി അവിടെ കുഴിച്ചപ്പോൾ കണ്ടത് സ്വയംഭൂവായിട്ടുള്ള മാരിയമ്മൻ ശിലയെയാണ്. അങ്ങനെ ആ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ദൈവദർശനമുണ്ടാവുകയും അങ്ങനെ അരുൾവാക്കുണ്ടായി താൻ കേരളത്തിൽ നിന്നും ആടുമാടുകളെ കർണാടകയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ കൂടെ വന്നതാണെന്നും അങ്ങനെ ഭംഗിയാർന്ന ഈ സ്ഥലം കണ്ട് താനിവിടെ വിശ്രമിച്ചതാണെന്നും ഇനി തന്നെ ബന്നാരി മാരിയമ്മൻ എന്ന് വിളിച്ച് പൂജിച്ച് പോന്നാൽ മതിയെന്നും അരുൾവാക്കുണ്ടായി. അങ്ങനെ കനകപ്പുറ്റുകൾ കൊണ്ട് കുടിൽ കെട്ടി ഗ്രാമീണ രീതിയിൽ ആ ദേവിയെ പൂജിച്ചു വന്നു. പിന്നീട് അർദ്ധമണ്ഡപം, മഹാമണ്ഡപം, ചുറ്റുമണ്ഡപം, ഗർഭഗൃഹം എന്നിവ പണിത് വിസ്താരമാക്കി. ഇവിടെ കാട്ടിൽ നിന്നും വെട്ടിയെടുത്ത് കൊണ്ടുവരുന്ന പുറ്റുമണ്ണാണ് പ്രസാദമായിട്ട് ഭക്തർക്ക് നൽകുന്നത്. അത് വീട്ടിൽ കൊണ്ടുവച്ചാൽ തിന്മ, മോഷണം എന്നിവ ഉണ്ടാവുകയില്ല എന്നാണ് വിശ്വാസവും അനുഭവങ്ങളും. പിന്നെ കാൽനടയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല എന്നാണ് അനുഭവങ്ങൾ. ചുറ്റും കൊത്തുപണികളും നല്ല ശില്പഭംഗി നിറഞ്ഞ തൂണുകളോടുകൂടിയ ഒരുപാട് മണ്ഡപങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു വേറൊരു ആചാരം കൂടിയാണ്. ഉപ്പുകൂനങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് അത് തൊട്ട് വണങ്ങുന്നതാണ് ഈ ഒരു രീതി.
ഇത് ക്ഷേത്രത്തിനകത്തെ പേരാൽ വൃക്ഷത്തിൽ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് തൊട്ടിൽ കെട്ടുന്ന ഒരു ആചാരമാണ്. ഇത് സത്യമംഗലത്ത് നിന്നും ഏകദേശം ഒരു 14 കിലോമീറ്റർ മൈസൂർ പോകുന്ന വഴിയിലാണ് ഈ ബെന്നാരി മാരിയമ്മൻ ക്ഷേത്രം ഉള്ളത്. തമിഴ്നാട്ടിലെ തന്നെ പ്രസിദ്ധമായ മാരിയമ്മൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ബെന്നാരി മാരിയമ്മൻ ക്ഷേത്രം. വളരെ തിരക്ക് കൂടിയൊരു ക്ഷേത്രം കൂടിയാണ് ബെന്നാരി മാരിയമ്മൻ ക്ഷേത്രം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ടും ചുറ്റുമതിലുണ്ട്. അതിൽ വളരെ ഭംഗിയിൽ ഗ്രില്ലൊക്കെ കൊടുത്ത് പെയിൻ്റ് അടിച്ചിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒരുപാട് വാഹനങ്ങളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഭക്തജനങ്ങൾ ഇവിടേക്ക് വന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ കേരളത്തിലെ മണ്ണാർക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെ ആളുകൾ കർണാടകയിലേക്ക് ആടുമാടുകളെ വ്യാപാരത്തിനായിട്ട് കൊണ്ടുപോകുന്ന അവരുടെ കൂടെ വഴികാട്ടിയായിട്ട് വന്നതാണ് ഈ ബെന്നാരി മാരിയമ്മൻ.